നമസ്കാരം. ചെമിഴ് മാധ്യമത്തിൻ്റെ നിയമപരിജ്ഞാന പരിപാടിയിൽ ഞാൻ അഡ്വക്കേറ്റ് എം എസ് പ്രദീപ്. നമ്മുടെ നാട്ടിൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സംശയങ്ങളുള്ള ഒരു പ്രശ്നമാണ് വാഹനാപകട നഷ്ടപരിഹാരം. എന്തായിരിക്കണം അതിൻ്റെ മാനദണ്ഡം, എന്തൊക്കെയായിരിക്കണം കോടതി പരിഗണിക്കേണ്ടത്. ഈ വിഷയത്തെപ്പറ്റി സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാനമായ വിധി 2020 പാർട്ട് 1 KSC പേജ് 526 റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, പ്രാഥമികമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാളുടെ വാഹനാപകട നഷ്ടപരിഹാരം നിശ്ചയിക്കുന്നത് അതിനകത്ത് ചില മാനദണ്ഡങ്ങൾ നിയമം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അയാളുടെ പ്രായം, ജോലി, വരുമാനം, ഇതൊക്കെ, അതായത് ഞാൻ പറഞ്ഞത് 30 വയസ്സുള്ള ഒരാൾക്ക് കിട്ടുന്ന കോമ്പൻസേഷൻ ഒരിക്കലും 60 വയസ്സുള്ള ഒരാൾക്ക് കിട്ടത്തില്ല. ഇവിടെ നമുക്ക് ഡിസ്പ്യൂട്ട് ഇല്ലാതെ, ഒരു തർക്കങ്ങളും ഇല്ലാതെ കിട്ടുന്നത് മെഡിക്കൽ എക്സ്പെൻസ് ആണ്. നമ്മൾ 1 രൂപ കൊടുത്തൊരു ഗുളിക ആ അപകടവുമായിട്ട് ബന്ധപ്പെട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പണം നമുക്ക് അങ്ങനെ തന്നെ തരും. ബാക്കിയുള്ള ലോസ് ഓഫ് പേ, സാലറി, അതൊക്കെ, വരുമാനം, ഇതൊക്കെ നിശ്ചയിക്കുന്നതിന് കൃത്യമായിട്ടൊരു ടേബിളുണ്ട്. അതിനെപ്പറ്റി സുപ്രീം കോടതി അടുത്ത ദിവസം, ഞാൻ ഈ പറഞ്ഞതുപോലെ ജസ്റ്റിസ് ചന്ദ്രചൂഡും ജസ്റ്റിസ് ഋഷികേശ് റോയും ചേർന്നുള്ള ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത്, ഒരാളുടെ, ഞാനീ പറ മെഡിക്കൽ എക്സ്പെൻസ് പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരാൾക്ക് നൽകേണ്ട കോമ്പൻസേഷൻ തീരുമാനിക്കാനായിട്ട് അയാളുടെ വരുമാന സർട്ടിഫിക്കറ്റ് വേണ്ടയോ ഇല്ലയോ എന്നതായിരുന്നു കോടതിയുടെ മുന്നിലുള്ള ചോദ്യം. കോടതി പറഞ്ഞത് ഇത് വാഹനാപകടത്തിലൊരു മരണപ്പെട്ടതാണ്, അയാളുടെ വരുമാനത്തെ കോമ്പൻസേഷൻ തീരുമാനിക്കാനായിട്ട് അയാളുടെ വരുമാനത്തെപ്പറ്റി കൃത്യമായ തെളിവ് രേഖ കോടതിയിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് ഒരു പ്രൈവറ്റ് ഫേമിലായിക്കോട്ടെ, ഒരു സർക്കാർ സർവീസിൽ വലിയ ബുദ്ധിമുട്ടില്ല, കാരണം സർക്കാർ സർവീസിൽ കിട്ടുന്ന സാലറിക്ക് അവരുടെ വരുമാനത്തിന് കൃത്യമായ കണക്കുകളും കൃത്യമായ രേഖകളുമുണ്ട്. ആ ഇൻകം, അയാളുടെ വരുമാനം എന്തായിരുന്നു എന്നുള്ളത് കൃത്യമായി തെളിയിക്കുന്ന രേഖ കോടതിയിൽ ഹാജരാക്കിയാൽ മാത്രം അതിൻ്റെ ബേസിൽ വേണം കോടതി നഷ്ടപരിഹാരം തീരുമാനിക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരുപാട് പേര് വാഹനാപകട നഷ്ടപരിഹാര കേസിനകത്ത് കേസുകൾ ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ മരണപ്പെട്ടയാളായിക്കോട്ടെ, അപകടത്തിൽപ്പെട്ട ആളായിക്കോട്ടെ, അയാളുടെ വരുമാനം കൃത്യമായി കോടതിയിൽ, വരുമാനം എത്രയാണെന്ന് തെളിയിക്കുന്ന കൃത്യമായ രേഖ കോടതിയിലില്ലെങ്കിൽ ആ എമൗണ്ട് ഡിപ്രീഷിയേറ്റ് ചെയ്തു പോകും, അല്ലെങ്കിൽ ആ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു നഷ്ടപരിഹാരം നമ്മൾക്ക് കിട്ടാതെ വരും. അതുകൊണ്ട് അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എല്ലാവർക്കും അതൊരു സർക്കാരിൻ്റെ ഔദ്യോഗിക രേഖ വേണമെന്നൊന്നും കോടതി പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു പ്രൈവറ്റ് ഫേം ആയിക്കോട്ടെ, അയാളുടെ വരുമാനം തെളിയിക്കുന്ന കൃത്യമായ രേഖകൾ ഉണ്ടാവണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം അയാൾക്കുള്ള നഷ്ടപരിഹാരം തീരുമാനിക്കേണ്ടതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നിലവിൽ കേസ് നടത്തുന്നവർ അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ നടത്തുന്നത് നല്ലതാണ് എന്നാണ് ഈ ആഴ്ച പറയാനുള്ളത്. അടുത്തൊരു നിയമ വിഷയവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും എത്താം. അതുവരേക്കും ഞാൻ ഗുഡ് ബൈ പറയുകയാണ്. അഡ്വക്കേറ്റ് എം എസ് പ്രദീപ്.